നവജാത ശിശുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ മാതാവിന് 7 വർഷം കഠിന തടവ് വിധിച്ചിരിക്കുകയാണ് ഫോർത്ത് ക്രിമിനൽ കോർട്ട്. സുഹൃത്തിന്റെ അടുത്ത് ഏൽപ്പിച്ചുപോയ കുട്ടിക്ക് ശാരീരിക പീഡനം ഉണ്ടായതായി മുൻപ് തന്നെ കോടതിക്ക് ബോധ്യമായിരുന്നു. ഇതേ തുടർന്ന് സുഹൃത്തിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു ക്രിമിനൽ കോർട്ട്. മാതാവിന്റെ അശ്രദ്ധയാണ് കുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ കാരണമെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അനാശാസ്യ പ്രവർത്തനത്തിന് 5 വർഷവും നവജാത ശിശുവിനെ ശാരീരികോപദ്രവം ഏൽപ്പിച്ചതിനും അവഗണനയ്ക്കും 2 വർഷം തടവുമാണ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. ശിക്ഷാ കാലാവധിക്ക് ശേഷം ബഹ്റൈനിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത വിധത്തിൽ നാട് കടത്താനും ഉത്തരവിട്ടിട്ടുണ്ട്. US ആസ്ഥാനമായുള്ള ഒരു മാഗസിൻ ലോകത്തിലെ വിവിധ രാജ്യങ്ങളെ അവിടുത്തെ ആളുകൾക്കുള്ള പ്രതിമാസ ശമ്പളത്തിൻ്റെ ഒരു ആവറേജ് മാനിച്ച് ഒരു റാങ്കിംഗ് പട്ടിക തയ്യാറാക്കി. അതിൽ ആഗോളതലത്തിൽ ബഹ്റൈന് 28ാം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ 5ാം സ്ഥാനവും അറബ് മേഖലയിൽ 6ാം സ്ഥാനവും. US ആസ്ഥാനമായുള്ള ഒരു മാഗസിൻ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അവിടെ ജീവിക്കുന്ന ആളുകളുടെ പ്രതിമാസ ശമ്പളത്തിൻ്റെ ഒരു ആവറേജ് കണക്കിലെടുത്ത് ഒരു റാങ്കിംഗ് പട്ടിക തയ്യാറാക്കി. അതിൽ ബഹ്റൈൻ ആഗോളതലത്തിൽ 28ാം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ 5ാം സ്ഥാനവും അറബ് മേഖല നോക്കുകയാണെങ്കിൽ 6ാം സ്ഥാനവുമാണ് ബഹ്റൈനിലുള്ളത്. ഇവരുടെ ഒരു കണക്കനുസരിച്ച് ബഹ്റൈനിലെ ഒരു തൊഴിലാളിയുടെ ഒരു ജീവനക്കാരൻ്റെ പ്രതിമാസ ശമ്പളം എന്ന് പറയുന്നത് 1728.74 US ഡോളറാണ്. എന്ന് വെച്ചാൽ ഏകദേശം 650 ബഹ്റൈനി ദിനാർ വരും. 105 രാജ്യങ്ങളുടെ ഇൻകമും അതുപോലെ അവരുടെ ഒരു സ്പെൻഡ് ചെയ്യുന്ന രീതിയും മാസ വരുമാനവും ഒക്കെ താരതമ്യം ചെയ്താണ് ഇങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. അതിലാണ് ആഗോളതലത്തിൽ ബഹ്റൈന് 28ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. ബഹ്റൈനിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയ യുവാവിൽ നിന്ന് വലിയ അളവിൽ സ്വർണം പിടിച്ചെടുത്തിരിക്കുകയാണ്. ഒരു സ്വർണ്ണവേട്ട എന്ന് തന്നെയാണ് അധികൃതർ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മലപ്പുറം ഓമാനൂർ സ്വദേശി ഹംസത്ത് സാദിഖാണ് സ്വർണം കടത്തിയത്. മിശ്രിത രൂപത്തിലാക്കി ശരീരഭാഗത്തിൽ ഇയാൾ സ്വർണം ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു. പരിശോധനയ്ക്കിടയിലാണ് പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്നും 2.4 കിലോ സ്വർണമാണ് കണ്ടെത്തിയത്. പിടിച്ചെടുത്ത സ്വർണത്തിന് 2 കോടിയോളം വില വരുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഹാജരാക്കിയ സാദിഖിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണിപ്പോൾ. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിൻ്റെ ആവേശത്തിലാണ് കുട്ടികൾ. അതിനുള്ള ഒരുക്കത്തിലായിരിക്കും ഇപ്പോൾ രക്ഷിതാക്കളും. ഇതിനോടനുബന്ധിച്ച് ബഹ്റൈനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ വലിയ ഓഫറുകളാണ് ബാക്ക് ടു സ്കൂൾ എന്നൊരു പ്രൊമോഷൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. സെപ്റ്റംബർ 15 വരെ ഈ ഓഫർ നീണ്ടു നിൽക്കുമെന്നാണ് അതിൻ്റെ ഒഫീഷ്യൽസ് അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി ബുധനാഴ്ച വൈകുന്നേരം ധനമാളിൽ നടന്ന ആഘോഷ പരിപാടിയിൽ റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനിൽ നിന്നുള്ള കുട്ടികളും ലുലു ഗ്രൂപ്പിൻ്റെ മുതിർന്ന പ്രതിനിധികളും പങ്കെടുത്തു. കുട്ടികൾക്കായി ഒരുക്കിയ ബസ് റൈഡും വിവിധ വിനോദ മത്സരങ്ങളും ഉദ്ഘാടന പരിപാടിയുടെ മാറ്റുകൂട്ടി എന്ന് തന്നെ വേണം പറയാൻ. സ്കൂളുകളിൽ നേരിട്ടുള്ള പഠനം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ലുലുവിൻ്റെ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമായിരിക്കും. ലഞ്ച് ബോക്സുകൾ, ഷൂസ്, സ്കൂൾ യൂണിഫോം, ബാഗുകൾ, സ്റ്റേഷനറി സാധനങ്ങൾ, അങ്ങനെ എല്ലാ സ്കൂൾ സംബന്ധമായ വസ്തുക്കളുടെയും വിപുലമായൊരു കളക്ഷനാണ് ലുലുവിൽ ഒരുക്കിയിട്ടുള്ളത്. നേരിട്ടുള്ള പഠനത്തിനൊപ്പം പല വിദ്യാലയങ്ങളിലും ഓൺലൈൻ വിദ്യാഭ്യാസവും തുടരുന്നതുകൊണ്ട് ലാപ്ടോപ്പ്, മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, പ്രിന്റർ, ടാബ് തുടങ്ങിയവയ്ക്ക് ആകർഷകമായ ഓഫറുകളും ലുലു ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു സ്കൂൾ ടൈം പ്രൊമോഷൻ ബഹ്റൈനിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും സെപ്റ്റംബർ 15 വരെ നീണ്ടു നിൽക്കും. www.luluhypermarket.com എന്ന വെബ്സൈറ്റിൽ നിന്ന് ഓൺലൈനായും ലുലു ഷോപ്പിംഗ് ആപ്പ് മുഖേനയും ഈ ഷോപ്പിംഗ് ഉത്സവത്തിൽ നിങ്ങൾക്ക് പങ്കുചേരാം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ആം ആദ്മി ബഹ്റൈൻ കമ്മ്യൂണിറ്റി സംഘടിപ്പിക്കുന്ന പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 24 ഓഗസ്റ്റിന് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് മത്സരം നടക്കുക. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ പ്രത്യേക മത്സരങ്ങളുണ്ട്. വിജയികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും സമാനമായി ലഭിക്കും. രജിസ്റ്റർ ചെയ്യാനായി 3400-1428 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഒരു നമ്പർ കൂടി 3300-1059. ബഹ്റൈൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നു. നന്ദി.